ഹായ് ഗൈസ്, പടയിൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ അത് വാങ്ങിച്ച എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഈ വീഡിയോയിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നു. മിസ്റ്റർ അമൽ, ഇതാണ് അമൽ, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇത് വാങ്ങിച്ചത്. ഓക്കെ, ഇതെങ്ങനെയാണ്? ഞാനിത് കുറേ, അതായത് യൂട്യൂബിലൊക്കെ കുറേ റിവ്യൂ നോക്കിയിട്ട് എടുത്തൊരു ഫോണാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹ പ്രകാരമാണ് വൈശാഖ് ഇത് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അതായത് നമ്മൾ നോർമലി IQ00 എന്നൊരു ഫോണ് ഒരു സാധാരണ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ, കോൺഫിഗറേഷൻ അല്ലെ, വലിയ ഒരു എന്താ പറയുക, ടെക്കി അല്ലാത്ത ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഇത് ഫീൽ ഉണ്ടാവും, ഒരു IQ00 അവർക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് IQ00 അൺബോക്സിങ് വീഡിയോ യൂട്യൂബിലോ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പം ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. IQ00 ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഒരുപാട് പേർ ഓപ്പൺ ചെയ്ത് റിവ്യൂട്ടി ആണ്. എന്നാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത്. ഫസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മോൺസ്റ്റർ ഇൻസൈഡ്. എന്താ മോൺസ്റ്റർ എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓ, സിം എജക്ടർ, വാറണ്ടി കാർഡ്, വി ഹിയർ യു. ഓക്കെ, നമ്മൾ ഫോണ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നല്ല പുഴയുടെ നല്ല കാറ്റടിക്കുന്നുണ്ട്, അളങ്ങും കാറ്റ്. ഫോണ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് ഫോണ്. അത് ഫോട്ടോസിലൊക്കെ കണ്ട പോലെ തന്നെ ബാക്കൊക്കെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇതാ നല്ല ഫിനിഷാണ്. ഇപ്പം ഫിംഗറൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ വൈശാഖ്, ഫോണ് നമ്മൾ കണ്ടല്ലോ, ഫോണ് കിട്ടില്ലും, ഫോണാണ് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിപ്പം എല്ലാവരും അൺബോക്സ് ചെയ്തതാണ്. എന്നാലും നമുക്ക് അൺബോക്സിങ് വീഡിയോ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടെ, ഇത് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതെന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒന്ന് കാണിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു TPU കേസാണ്. അത്യാവശ്യം കുഴപ്പമില്ല, സിമ്പിളാണ്. എല്ലാവരും ഫോണിൻ്റെ കൂടെ തരുന്ന പോലത്തെ ഒരു നോർമൽ കേസാണ്. ഇതിപ്പം എന്താ പറയുക, അൺബോക്സിങ് ചെയ്തവരൊക്കെ ഇത് ഭയങ്കര തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറയുമെങ്കിലും സാധാരണ ഒരു കേസ്, ഒരു കുഴപ്പമില്ല. ഇത് മതി, ഫോണിൻ്റെ കൂടെ കിട്ടാം. ഓക്കെ, ബെസ്റ്റ് ആണ്. പിന്നെ എന്താ ഇതിൽ വരുന്നത്? ചാർജർ വളരെ മനോഹരമായി പാക്ക് ചെയ്തിട്ടുണ്ട്. ചാർജറിൻ്റെ സി ടൈപ്പ് കേബിളായി. ഇപ്പോൾ പൊതുവേ ഇപ്പം എല്ലാവരും എല്ലാ ഫോണും സി ടൈപ്പിലാണ് കൂടുതലും വരുന്നത്. പിന്നെ ഒരു വലിയൊരു ചാർജർ. എത്ര ആ നമ്മളും ഈ നമ്മൾ ഈ ഫോൺ എടുക്കുന്നത് തന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക, ഗൂഗിൾ ചെയ്തിട്ടും നോക്കിയിട്ടൊക്കെയാണ് ഇത് എടുത്തത്. അപ്പോൾ 66 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ ഇത് വിവോൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട്. വിവോൻ്റെ ഒരു സബ് ബ്രാൻഡാണ് ഈ IQ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ IQ00 ഫോണാണ് നമ്മളിവിടെ അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ IQ00 പറ്റി പറയുകയാണെങ്കിൽ ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമുക്ക് വ്യൂവേഴ്സിന് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇപ്പം ഏത് ഇപ്പോൾ IQ00 അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് കുറച്ചുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസ് നോക്കിയിട്ടാണ് ഞാനും ഇതിലേക്ക് ലാസ്റ്റ് അവസാനം IQ00 എത്തിയത്. അപ്പോൾ നമ്മൾ IQ00 ഈ IQ ഇപ്പോൾ ചിലപ്പോൾ ഈ IQ എന്നൊക്കെ പറയുമ്പോൾ ബ്രാൻഡ് കേൾക്കുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഒരു മുഖം ചൊളിക്കും. IQ ഇതേതാ ബ്രാൻഡ്? വിവോൻ്റെ സബ് ബ്രാൻഡാണ് IQ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം
ഞാനിപ്പോൾ ഐ ക്യു സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കുറേ ഒരുപാട് ആൾക്കാരെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഐ ക്യു ഈക്വലൻ ടു 1+9R എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റേർണൽ ഭാഗങ്ങളൊക്കെ, അതായത് പ്രോസസർ ആയിക്കോട്ടെ 870 പ്രോസസർ ആ കാര്യങ്ങളൊക്കെ വരുന്നത് സെയിം ടു 1+9R. പക്ഷേ 1+9R നമ്മൾ 8,000 രൂപ അധികം കൊടുക്കണം, 40,000 രൂപയിലാണ് 1+9R കൊടുക്കുന്നത്. അതെ അതെ, 9R കൊടുക്കുന്നത്. അപ്പോൾ നമ്മളാണ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളെ പോലെയുള്ള ആൾക്കാരെ എടുക്കുമ്പോഴാണ് ഒരു ബ്രാൻഡ് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ ഐ ക്യു എന്ന് പറയുന്നത് ന്യൂ ലോഞ്ചിങ് ബ്രാൻഡാണ്. അപ്പോൾ അവർ ഈക്വലൻ ടു 9R ഒരു എന്താ പറയുക പ്രോസസറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്, അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് ഒന്നും നമ്മൾ അളന്നിട്ടൊന്നും പറയുന്നില്ല, കയ്യിൽ പിടിക്കാൻ വളരെ സ്മൂത്താണ്, വലിയ വെയിറ്റ് ഒന്നും ഇല്ല. നമ്മളിപ്പം വെയിറ്റൊക്കെ അളന്ന് പറയുകയാണെങ്കിൽ എന്തോ കമ്പനി പറയുന്നത് 196 grams ഒക്കെയാണ്, പക്ഷെ നമ്മളങ്ങനെ അളന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്, സിമ്പിളായിട്ട് കയ്യിൽ പിടിക്കാം, നല്ലൊരു പ്രീമിയം ലുക്കുണ്ട്. ഇപ്പം ബ്രാൻഡ് വാല്യൂ മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ 1+9R എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സെയിം കോൺഫിഗറേഷനാണ് കിട്ടുന്നത്, നിങ്ങൾ 40,000 രൂപ കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനിവിടെ മാക്സിമം ഒരു MRP ഇട്ടേക്കുന്നത് 32,000 രൂപയാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ, പഴയ ഫോണൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് എല്ലാം കൊണ്ട് എനിക്ക് ലാസ്റ്റ് ഫൈനൽ എക്സ്ചേഞ്ച്, ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത ഫോണ് OPPO 9 Pro എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഞാനിപ്പോൾ ഒരു 3 വർഷമായിട്ട് ഉപയോഗിക്കുന്നത് OPPO 9 Pro എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫോണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ബാങ്ക് ഓഫറും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ റേറ്റിൽ കിട്ടിയേക്കുന്നത് 22,000 രൂപയാണ്. നല്ലൊരു റേറ്റ് ആണ്. അതെ അതെ അതെ, കാരണം ഞാനിത് വർത്താണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം 22,000+9R ഈക്വലൻ്റ് ആയിട്ട് ഒരു ഫോൺ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വളരെ എന്താ പറയുക വർത്തി ആയിട്ടുള്ള ഒരു ഫോണാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ ഫസ്റ്റ് ലുക്കിൽ ഫോണി വളരെ ഇമ്പ്രസീവ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളറും നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു എന്താ പറയാ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സംഭവം, വളരെ പ്രീമിയം ഒരു പ്രീമിയം ലുക്ക്. കാരണം ബോഡി നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. നിങ്ങൾക്ക് തന്നെ കാണാം ഒരു ബ്ലൂ കളർ, കയ്യില് ഇതാ വളരെ കയ്യില് വളരെ സൂപ്പർ ആയിട്ട് കയ്യിൽ ഇതാക്കാം. സ്ലിപ്പറിയൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. നമ്മളിപ്പം കമ്പയർ ചെയ്യുവാണെങ്കിൽ സ്ലിപ്പിംഗ് ഒക്കെ വളരെ കുറവാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് മീൻസ് അങ്ങനെയല്ല, ഞാൻ ബാക്കി ഫോണിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന ഒരു ഒരുപാട് വെയിറ്റ് ആയിട്ടൊന്നും നമുക്കിത് ഫീൽ ചെയ്യുന്നില്ല. ണെങ്കിൽ ഇതിൻ്റെ TPU കേസ് വേണമെങ്കിൽ ഇടാം. പിന്നെ ഞാനൊരു TPU കേസൊക്കെ ഉപയോഗിച്ച് ബൾക്കി ആയിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്. ഇപ്പോൾ TPU കേസൊക്കെ ഇട്ടാൽ ഇത് ഇതുപോലെ ഉണ്ടാവും, വളരെ സിമ്പിളായിട്ട് നമ്മൾ TPU കേസ് ഇട്ടിട്ടുണ്ട്, ഇതുപോലെ ഉണ്ടാവും. പിന്നെ ഇതിൽ ഇത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും കൂടി വരുന്ന ഫോണാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞാനും നിങ്ങളെ പോലെ റിവ്യൂ കേട്ടിട്ടും അവരുടെ കോൺഫിഗറേഷൻ കേട്ടിട്ടും പറയുന്നതാണ്. നമുക്കിത് ഉപയോഗിച്ച് നോക്കുകയാണ്. നമ്മളെപ്പോഴും നമ്മളിത് സിമ്പിളായിട്ട്, അതായത് റിയൽ ലൈഫിൽ എങ്ങനെ IQ7 ഉണ്ടാവുമെന്ന് കാണിക്കുന്നതാണിത്. അതായത് നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരനൊരു റിയൽമി അല്ല IQ7 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് ഇതൊരു അൺബോക്സിംഗ് ആയിട്ട് നിങ്ങൾ കാണരുത്. ഞാനിപ്പം ഈ IQ7 എടുത്തപ്പോഴും ഞാൻ മെയിനായിട്ട് നോക്കിയ കാര്യങ്ങൾ ഒന്ന് ക്യാമറയാണ്. നമ്മളിപ്പോൾ നോർമലി എല്ലാവരും ഇതിന് വേണ്ടിയിട്ടൊരു ക്യാമറ എടുക്കുന്നതല്ല, സ്മാർട്ട് ഫോണിൽ തന്നെ മാക്സിമം നല്ലൊരു ക്യാമറ നമുക്ക് കിട്ടുകയെന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിൻ്റെ കോൺഫിഗറേഷൻ വൈസ് ക്യാമറ നല്ലതായിരിക്കണം, പ്രോസസർ എന്താ പറയുക വളരെ ബെറ്റർ ആയിരിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തേക്കുന്നത്. അപ്പോൾ ലുക്ക് വൈസ് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇതിലൊന്നും പറയാനില്ല, വെയിറ്റ് ആയാലും ലുക്കായാലും. ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്നത് ഞാൻ പറഞ്ഞു OPPO F9 Pro എന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ വെയിറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, കയ്യിലൊതുങ്ങുന്ന ഒരു ഫോണാണ്. ക്യാമറ ആയാലും ഇവർ പറഞ്ഞേക്കുന്ന കോൺഫിഗറേഷൻ പ്രകാരം അടിപൊളിയാണ്. എനിക്ക് ലുക്ക് വൈസ് ഭയങ്കരമായിട്ട് ഫോൺ ഇഷ്ടപ്പെട്ടു. ഇതിൽ ഓൾറെഡി പ്രൊട്ടക്ഷനൊക്കെ വരുന്ന ക്ലാസ്സാണ്, പെട്ടെന്നൊന്നും സ്ക്രാച്ച് വീഴത്തില്ല. എങ്ങനെയല്ല, അതിപ്പോൾ ഓരോരുത്തരുടെ ഉപയോഗത്തിൻ്റെ ഒരു ഓരോരുത്തരുടെ താല്പര്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഉപയോഗിക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ലുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കിയിട്ടല്ലേ പറയേണ്ടത്. നമുക്ക് ഇനി എന്തായാലും സിമ്മ് അതിലിട്ട്, അതായത് സിമ്മ്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ച ഫോണൊക്കെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഓഡിയോ ഇല്ല, ഹെഡ്ഫോൺ കുത്തിയിട്ടുള്ള പരിപാടികളൊന്നും ഇതിലില്ല. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബ്ലൂടൂത്താണ്. അപ്പോൾ നമ്മളിപ്പം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട് മാത്രമുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ ഭാഗമായാലും താഴെ ആയാലും ഒക്കെ ഓഡിയോ ജാക്ക് വരുന്നില്ല.
പിന്നെ സി ടൈപ്പ് ചാർജറാണ് വരുന്നത്. സി ടൈപ്പ് അല്ല, സി ടൈപ്പ് ഹെഡ്ഫോൺ പിന്നെ നോർമലി ഇപ്പൊ ആരും ഈ കുത്തി ഉപയോഗിക്കുന്ന ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നില്ല, എല്ലാരും ബ്ലൂടൂത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാരും ഉപയോഗിക്കുന്നത് എല്ലാരും ബ്ലൂടൂത്ത് തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതൊരു വിഷയമല്ല, ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല. ഇതിനെ പറ്റി നമ്മൾ ബോധമാവേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ്, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് സിം ഇട്ട് സിം ഇട്ടിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പം ഓക്കെ, ഇതിലിപ്പം ഡമ്മി സിം വന്നിട്ടുണ്ട്. അതപ്പോ നമ്മള് അപ്പൊ ഞാൻ എന്റെ സിം അതിലേക്ക് ഇടാം അല്ലെ. രണ്ട് സിം ഇടാം. ബാക്ക് വൺ ഇതിപ്പൊ സാധാരണ വരുന്ന പോലെ അല്ല, നേരെ നേരെ ആയിട്ടല്ല വന്നേക്കുന്നത്. ഒന്ന് ഫ്രണ്ട് ആൻഡ് ബാക്ക്, രണ്ട് രണ്ട് ഇതായിട്ടാ വന്നേക്കുന്നത്. ബാക്കില് സിം വൺ, ഡമ്മി കാർഡ് ഇതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാം, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതിൽ മെമ്മറി കാർഡ് ഓപ്ഷൻസ് ഇല്ല നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടുള്ള മെമ്മറി നിങ്ങൾ ആദ്യം തന്നെ ഫോൺ വാങ്ങുമ്പോൾ തന്നെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ 128 ഇപ്പം അധികം ഫോട്ടോ ഒന്നും എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ 128 മതി. നോർമൽ ഉപയോഗത്തിനാണെങ്കിൽ ഇപ്പം എന്നെ പോലുള്ള ഒരാൾക്ക് 128 മതി. അല്ല, നിങ്ങൾ ഒരുപാട് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇതിൽ മെമ്മറി കാർഡ് എക്സ്പാൻഡബിൾ അല്ല, ജസ്റ്റ് സിം കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ സിം ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ്. നമുക്ക് സിം വണ്ണിലേക്ക് തന്നെ ഇടാം അല്ലേ, സിം വണ്ണിലാണല്ലോ. ഇല്ല, സിം വണ്ണിലേക്ക് ഇട്ടിട്ട് ഞാൻ ഇത് ഉപയോഗിക്കാൻ പോവാണ്. സിം വളരെ പ്രീമിയം ലുക്ക് ഉണ്ട് കേട്ടോ, നല്ല മൊത്തത്തിൽ. ഇപ്പം ഞാൻ സിം ഇട്ടു, നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ IQ7 ഇവിടെ അവതരിപ്പിക്കാൻ നമ്മളെ സഹായിച്ച വൈശാഖിനും പാടിയിൽ ബ്ലോഗിനും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്ന് നമ്മളെന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുതിയ പുതിയ വീഡിയോസ്, പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, പുതിയ പുതിയ വീഡിയോസ് ചെയ്യുന്നതിന് ഉള്ള പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രൈബിംഗ് ആണ്. അപ്പോൾ തീർച്ചയായും പാടിയിൽ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ലൊക്കേഷനിൽ പുതുവർഷത്തിൽ കാണുന്നവരെ ബൈ.